എൻ്റെ അടുത്ത് അമ്മ നിൽക്കുന്നത്. ചെല്ലു ചെല്ലു. ഹലോ, എന്താ എന്നോട് പറയാതെ കിച്ചണിലേക്ക് പോകുന്നത്? മനസ്സിലായി, ആവശ്യപ്പെട്ട സാധനം വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഞാൻ കൈ തരാത്തതിന്റെ പരിഭവമല്ലേ. ഇങ്ങനെ ചെറിയ കാര്യത്തിന് പിണങ്ങിയാലോ ഉമ്മ, എനിക്ക് വിഷമാവില്ലേ? പിന്നെ കിച്ചണിലെ ജോലി വേഗം തീർത്തിട്ട് വാ. ഈ സാരി ഉടുത്ത് മുല്ല പൂഞ്ചു കൂടണം. അകെ കണ്ടുകൊണ്ട് ഞാൻ കണ്ടോളാം. ഇങ്ങനെ കടുകിനെ കൊണ്ട് വർത്തമാനം പറയിപ്പിക്കാതെ എന്തെങ്കിലും ഒന്ന് മിണ്ട് ഉമാ. ഉമാ, ഉമ്മയല്ലായിരുന്നോ? മനസ്സിലാവുന്നുണ്ട്. സോറി കാവ്യ, ഞാൻ അറിയാതെ. മാറങ്ങോട്ട്. നീ ഇത് എവിടെയായിരുന്നു? മനുഷ്യരെ മനസ്സമാധാനമായിട്ട് ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. മാറങ്ങോട്ട്. എനിക്ക് വയ്യ. എന്തായാലും ഇത് ഒന്നൊന്നര സാരിയുടെ പായിപ്പോയി. എനിക്കിപ്പോ കളി നിങ്ങളോടൊക്കെയാ, അമ്മയോടും അച്ഛനോടും. എന്നോട് ഈ മഹാപാതകം ചെയ്തതിന്, ഇതുപോലൊരു നാണം കെട്ടവനെ, ഫ്രോഡിനെ എനിക്ക് ഭർത്താവായിട്ട് തന്നതിന് എനിക്ക് നിങ്ങളോടൊക്കെ കളിയാ. ഞാനല്ല, നിന്റെ അച്ഛനെ അവനെ നിന്റെ തലയെ കെട്ടിവെച്ചത്. അന്നും ഇന്നും എനിക്ക് അവനെ ഇഷ്ടമല്ല. ആലോചിച്ചുറപ്പിച്ച കല്യാണം മുടങ്ങുമെന്നായപ്പോ ഞാൻ അച്ഛനോട് പറഞ്ഞതാ, എല്ലാം അവിടെ വെച്ച് നിർത്താൻ. എനിക്ക് വേറൊരാളെ അന്വേഷിക്കില്ല എന്ന് അച്ഛൻ സമ്മതിച്ചില്ല. എന്തൊക്കെയാ പറഞ്ഞത്? കൃഷ്ണകുമാർ മെടുക്കനാണ്, സ്മാർട്ടാണ്, അക്കൗണ്ടൻസിയിലും മാനേജ്മെന്റിലും എക്സ്പേർട്ടാണ്. അയാള് കമ്പനിയെ രക്ഷിക്കും, നിന്നെ സംരക്ഷിക്കും. മോളെ കൃഷ്ണയുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ എനിക്ക് സമാധാനം കിട്ടുമെന്ന്. അങ്ങനെ എന്തെല്ലാം, അച്ഛന് സമാധാനം കിട്ടിയല്ലോ, ഒന്നും അറിയാതെ അങ്ങ് പോയല്ലോ. മോളിവിടെ സമാധാനം എന്തെന്നറിഞ്ഞിട്ട് നാളുകളായി. അച്ഛൻ അന്ന് പറഞ്ഞ ഒരു കാര്യം സത്യമാ, സംരക്ഷിക്കുന്നുണ്ട് അയാള്. പക്ഷെ ആരെ, ആരെയാ സംരക്ഷിക്കുന്നത്?